ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഫൈബർ വള്ളം ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. വള്ളത്തിന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വകുപ്പ് പിഴ ചുമത്തി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഹാർബറിലെ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹാർബറിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് വള്ളം പിടിച്ചെടുത്തത്. കേന്ദ്ര സംസ്ഥാന മൺസൂൺ കാല മത്സ്യബന്ധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ കുളച്ചൽ വില്ലേജിൽ വള്ളവിള സ്വദേശി സഹായ ലിബിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ലിറാജോ ഫൈബർ വഞ്ചിയാണ് പിടിച്ചെടുത്തത്. പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള തീരക്കടലിലും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരുന്നതിനിടെയാണ് തമിഴ്നാട് കന്യാകുമാരി ഭാഗത്തുനിന്ന് വന്ന ഫൈബർ വഞ്ചി ചേറ്റുവയിൽ പിടിച്ചെടുത്തത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം മത്സ്യബന്ധന നിരോധന നിയമങ്ങൾ ലംഘിച്ചതിനും ജീവൻരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനും സ്രാങ്കിന് നിയമാനുസൃതം ലൈസൻസ് ഇല്ലാത്തതിനും കേസെടുത്ത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. പ്രത്യേക പരിശോധനാ സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആന്റ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു, ഷിനിൽ കുമാർ, പ്രശാന്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. സീ റെസ്ക്യൂ ഗാർഡ്മാരായ പ്രമോദ്, ഷഫീഖ്, സ്രാങ്ക് റസാഖ്, എഞ്ചിൻ ഡ്രൈവർ റഷീദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ, വഞ്ചികൾ, വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനോ മീൻ ഇറക്കാനോ പാടില്ല എന്ന നിയമം പാലിക്കാത്തതിനാണ് ഫിഷറീസ് വകുപ്പ് നിയമ നടപടികൾ എടുത്തത്. പിടിച്ചെടുത്ത ഫൈബർ വഞ്ചിയിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 9,700 രൂപ ട്രഷറിയിൽ ഒടുക്കി. നിയമലംഘനം നടത്തിയതിന് വഞ്ചി ഉടമയ്ക്കെതിരെ തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. സിസിടിവി ന്യൂസ്, ചാവക്കാട്.